Vitamin B12 വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ്. ഇതിനെ കോബാലാമിൻ എന്നും വിളിക്കാറുണ്ട്. വെള്ളത്തിൽ അലിയിക്കാൻ പറ്റുന്ന ഒരു വൈറ്റമിനാണ്. ഇതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ പല ആളുകളും തിരിച്ചറിയാൻ താമസിക്കാറുണ്ട്. കാരണം പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന പല ലക്ഷണങ്ങളും നമ്മൾ സ്ഥിരമായിട്ട് മരുന്നുകൾ കഴിച്ച് ആ ലക്ഷണങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കും. പക്ഷേ മൂലകാരണമായിട്ടുള്ള കാരണം കണ്ടുപിടിച്ചാൽ പെട്ടെന്ന് അസുഖം മാറുന്നതായിട്ട് കാണും. അതിലൊന്നാണ് വൈറ്റമിൻ B12, രണ്ടാമതാണ് വൈറ്റമിൻ D. ഈ രണ്ട് സാധനവും തിരിച്ചറിയാൻ ലേറ്റ് ആയാൽ നമ്മുടെ ഡയഗ്നോസിസ് ലേറ്റ് ആകുകയും നമുക്ക് ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വൈറ്റമിൻ B12 കുറഞ്ഞാൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, എന്തൊക്കെയാണ് ഈ വൈറ്റമിൻ B12 നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്, ഏതൊക്കെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ B12 നോർമലാക്കാൻ പറ്റും, ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലായിരിക്കണം. മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഡോക്ടർ ഡാനിൽ സലീം. അപ്പോൾ വൈറ്റമിൻ B12 നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു വൈറ്റമിൻ അല്ല, അത് ആഹാരത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതും ആനിമൽ ബേസ്ഡ് ഫുഡ്, അതായത് മാംസാഹാരങ്ങളിൽ നിന്നാണ് ഈ വൈറ്റമിൻ B12 കിട്ടുന്നത്. എന്തൊക്കെ പ്രവർത്തനം ഇതിനുണ്ടെന്നറിയോ? ചുവന്ന രക്താണുക്കളെ ഉണ്ടാക്കാനായിട്ട് വൈറ്റമിൻ B12 പറ്റും. അപ്പം വൈറ്റമിൻ B12 ഇല്ലെങ്കിൽ ചുവന്ന രക്താണു കുറയുകയും അനീമിയ ഉണ്ടാകുകയും ചെയ്യും. രണ്ടാമതായിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ നോർമലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഒരു നരമ്പിൽ നിന്ന് മറ്റൊരു നരമ്പിലേക്ക് പോകുന്ന ഒരു ഇമ്പൾസ് ഉണ്ടല്ലോ, ഞാനൊരു സാധനം എടുക്കാൻ പോകുന്ന ഇമ്പൾസ്, അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന വൈറ്റമിൻ B12 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ B12 കുറവ് ആളുകളിൽ കോൺസെൻട്രേഷൻ കുറയും, മെമ്മറി ഓർമ്മശക്തി കുറയും. കാരണം നരമ്പുകളിൽ ചുറ്റുന്ന മൈലിൻ ഷീത്ത് ഉണ്ടല്ലോ, ഒരു കവറിങ്ങാണ്, ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ്. ആ കവറിങ് ഈ വൈറ്റമിൻ B12 ഇല്ലെങ്കിൽ അത് കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. മൂന്നാമതായിട്ട് DNA സിന്തസിസ്, അതായത് DNA എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറ്റിക് മെറ്റീരിയലാണ്, നമ്മുടെ വളരെ പ്രധാനമായിട്ട് നമ്മുടെ ജനിതക ഘടന തീരുമാനിക്കുന്ന സാധനമാണ്. അതിന് ഡാമേജ് ആകുന്ന സമയത്ത് അത് റിപ്പയർ ആവുന്നതും അതുപോലെ അത് പുതുതായിട്ടുണ്ടാവുന്നതെല്ലാം വൈറ്റമിൻ B12 ഇല്ലെങ്കിൽ അത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ, നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ, പ്രായമാകുക ഒക്കെ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. പിന്നെ വൈറ്റമിൻ B12 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനർജി പ്രൊഡക്ഷൻ, നമ്മുടെ ശരീരത്തിലെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക. ഫാറ്റി ആസിഡ്സ്, അമിനോ ആസിഡ്സ് പോലുള്ള സാധനത്തിന് പ്രോപ്പറായിട്ട് മെറ്റബോളിസത്തിന് വേണ്ടി വൈറ്റമിൻ B12 ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നുള്ളത് ഹാർട്ടിൻ്റെ ഹെൽത്താണ്. വൈറ്റമിൻ B12 ബാക്കിയുള്ള വൈറ്റമിനും കൂടി ചേർന്നിട്ടാണ് ഹോമോസിസ്റ്റൈൻ എന്നുള്ളൊരു ഹോർമോണുണ്ട്. ആ ഹോർമോൺ ലെവൽ നോർമലാക്കി ബ്ലഡിൽ വെക്കുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മുടെ ഹാർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഇത് കുറവുള്ളവരിൽ ഹാർട്ട് വീക്കാവും. വൈറ്റമിൻ B12 നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 300 pg/ml ആണ്. അതാണ് നോർമൽ വാല്യൂ. ഒരു 200 pg/ml താഴെയാണെങ്കിൽ അതിനർത്ഥം സിവിയർ വൈറ്റമിൻ B ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ തിരിച്ചു തരാനായിട്ട് പറ്റും. ചില വൈറ്റമിൻ B12 ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ 300-200 പകരം അവിടെ എഴുതി വയ്ക്കുന്നത് 0.3 μg/l എന്ന് എഴുതി കാണിക്കാറുണ്ട്. അപ്പം നോർമൽ എന്ന് പറഞ്ഞാൽ 0.3 μg/l എന്നും ഒരു വേറൊരു യൂണിറ്റാണ്, അതും കൂടെ മനസ്സിലാക്കുക. 0.2 μg/l താഴെയാണെങ്കിൽ സിവിയർ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടെന്ന് അറിയാനായിട്ട് പറ്റും? ആദ്യമായിട്ട് വിട്ട് വരുന്ന വായിലെ പുണ്ണുകളാണ്. അത് മോണയിലാദ്യം വരും, പിന്നെ നാക്കിൻ്റെ സൈഡിൽ വരും, മുകളിൽ വരും. നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റിക്കറൻ്റ് ആയിട്ട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അതുപോലെ നാക്ക് നല്ല ചുമന്ന് അതുപോലെ നീര് വന്ന് ഒരു റെഡായിട്ട് തിളങ്ങുന്ന രീതിയിൽ ഇരിക്കും. അതിനെ നമ്മൾ ഗ്ലോസൈറ്റീസ് എന്ന് വിളിക്കും. ഇതൊരു ക്ലാസിക്കൽ ഫീച്ചറാണ്. ഇതിൻ്റെ ഒരു വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു ഇതാണ്. ഈ വായ്പുണ്ണും ഈ നാക്കിൽ ഇതും ഉണ്ടെങ്കിൽ നമ്മൾ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി സംശയിക്കേണ്ടതാണ്. അപ്പോൾ ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റത്തില്ല. ഇത് കാരണം നമ്മൾ പല മരുന്നുകളും കഴിക്കും, ചിലപ്പോൾ ക്രീമുകളൊക്കെ തേക്കും, മാറും, പിന്നെ വീണ്ടും തിരിച്ചു വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അനീമിയ, രക്തക്കുറവ്, വിളർച്ച. കാരണം വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഞാൻ പറഞ്ഞു രക്താണുക്കൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനീമിയ ഉണ്ടാവും. പല ആളുകളും അയൺ കുറവാണെന്ന് പറഞ്ഞാൽ അയൺ കഴിച്ചുകൊണ്ടിരിക്കും, പക്ഷേ അയൺ അല്ലാതെ വൈറ്റമിൻ B12 കുറഞ്ഞാലും എന്തു പറയാം, അനീമിയ ഉണ്ടാവും. അപ്പോൾ അത് കാരണം ക്ഷീണം, അതുപോലെ വിളർച്ച, ഭയങ്കര കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ചുമന്ന് നോക്കുന്ന സമയത്ത് ചുവപ്പില്ലായ്മ, നാക്ക് നോക്കുന്ന വിളറിയിരിക്കുക, ഭയങ്കര വീക്കായിട്ടുള്ള മുടി പൊഴിച്ചിലുണ്ടാകുക, അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് ആയിട്ടായിരിക്കും രോഗി നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുന്ന സമയത്താണ് ഈ ചുവന്ന രക്താണു കുറവുണ്ടെന്ന് കണ്ടെത്തുകയും അതിനൊരു കാരണമായിട്ടുള്ള വൈറ്റമിൻ B12 ചെക്ക് ചെയ്യുന്ന സമയത്ത് വൈറ്റമിൻ B12 കുറഞ്ഞു കാണുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്നുള്ളത്. ക്ഷീണമാണ് വളരെ കോമൺ ആയിട്ട് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയുടെ ഏർലിയസ്റ്റ് സിംറ്റം എന്ന് പറയാം. ഒരു കാരണവുമില്ലാതെ ക്ഷീണം, ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്ക് ഒന്നിനും ശക്തിയില്ല, ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്തുള്ള വീക്ക്നെസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും വൈറ്റമിൻ B12 കുറയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻ B12 വൈറ്റമിൻ D നമ്മൾ കണ്ടുപിടിക്കാതിരുന്നു കഴിഞ്ഞാൽ, കുറവുണ്ടെങ്കിൽ കണ്ടുപിടിക്കാതിരുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകും. കാരണം ഈ വൈറ്റമിൻ B12 ഒരു പ്രധാനപ്പെട്ടാണ് ഓക്സിജൻ ക്യാരി ചെയ്യാൻ വേണ്ടി. രക്താണുക്കളില്ലെങ്കിൽ ഓക്സിജൻ ക്യാരി ചെയ്യത്തില്ല ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട്. അപ്പോൾ എന്ത് പറ്റും, ക്ഷീണം ഉണ്ടാവും. വളരെ ഓക്സിജൻ എല്ലാ സ്ഥലത്തും എത്തിയില്ലെങ്കിൽ നമുക്ക് വളരെ ക്ഷീണമായിരിക്കും. എപ്പോഴും ഒരു ക്ഷീണവും തളർച്ചയായിട്ട് രോഗി പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് വൈറ്റമിൻ B12 കുറവാണെങ്കിൽ വൈറ്റമിൻ B12 മാത്രം കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ആ ഒരു പ്രശ്നം സോൾവ് ആകാറുണ്ട്. പിന്നുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ വളരെ കുറച്ച് ആളുകൾ ഈ ഓർമ്മശക്തിയും അതുപോലെ തന്നെ ഒരു സാധനത്തിലുള്ള കോൺസെൻട്രേഷനും കുറയും. അത് വൈറ്റമിൻ ബി12 സിവിയർ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്താണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു നെർവിനെ ചുറ്റുമുള്ള മൈലിൻ ഷീത്തിനെ പ്രോപ്പറായിട്ട് കവർ ചെയ്യാൻ ഒരു റോളാണ് വൈറ്റമിൻ ബി12 ഉള്ളത്. അതില്ലാതിരിക്കുമ്പോൾ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുക, കുട്ടിക്കൊരു ശ്രദ്ധയില്ലായ്മ ഉണ്ടാകുക, അതുപോലെ ഓർമ്മ എടുക്കാൻ പറ്റും, മെൻ്റൽ ഫോഗിനെസ് ആണ്, ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കും കുറേ നേരം. അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വൈറ്റമിൻ ബി12 ഡെഫിഷ്യൻസിയുടെ ഒരു കാര്യമാണ്. ചില ആളുകളിൽ ഡിപ്രഷനായിട്ടും കാണാറുണ്ട്, അതായത് ഒരു വിഷാദ രോഗത്തിന് അടിമയായിട്ട് മാറാറുണ്ട്. പ്രധാനമായിട്ടും വൈറ്റമിൻ ബി12 ചെക്ക് ചെയ്യുന്ന സമയത്ത് വൈറ്റമിൻ ബി12 കുറവാണെങ്കിൽ അത് റെഡിയാക്കിയാൽ തന്നെ ചിലപ്പോൾ ഈ ഡിപ്രഷനും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ മാറാറുണ്ട്. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ തരിപ്പ്, കൈയും കാലും തരിപ്പ്, അതും വളരെ ഒരു ഹോൾമാർക്ക് ഫീച്ചർ എന്ന് പറയാം. അത് വൈറ്റമിൻ ബി12 ഡെഫിഷ്യൻസിയുടെ ഒരു ക്ലാസിക്കൽ സിംറ്റമായിട്ട് പറയാം. കയ്യിൽ തരിപ്പ്, കാലിൽ തരിപ്പ്, കാലിലിങ്ങനെ ഒരു ഇലക്ട്രിക് സെൻസേഷൻ പോലെയും ഒരു തരിപ്പ് അനുഭവപ്പെടുക, പ്രത്യേകിച്ചും ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളിലാണ് കാണുന്നത്. പെരിഫറൽ ന്യൂറോപ്പതി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇത് വൈറ്റമിൻ ബി12 ഡെഫിഷ്യൻസിയുടെ ക്ലാസിക്കൽ സിംറ്റമാണ്. അപ്പോൾ വൈറ്റമിൻ ബി12 നോർമൽ ആക്കിയാൽ തന്നെ നോർമലാവും. ഞാൻ പറഞ്ഞല്ലോ ഈ നെർവിനെ ചുറ്റി മൈലിൻ ഷീത്ത് ഉണ്ട്, അത് പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ ചില ആളുകളിൽ വിഷൻ പ്രോബ്ലം ഉണ്ടാകും, കാണാനുള്ള ബുദ്ധിമുട്ട്, നമുക്ക് നടക്കുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുണ്ടാകും. അതായത് ഒപ്റ്റിക് ന്യൂറോപ്പതി എന്നുള്ള കണ്ടീഷൻ, അതായത് ഒപ്റ്റിക് നെർവാണ് നമ്മുടെ കണ്ണിൻ്റെ നെർവ്. ആ നെർവ് ഡാമേജ് ആകും. ആ ഡാമേജ് ആവുന്ന സമയത്ത് നമുക്ക് കാണാൻ ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട്. അതും വൈറ്റമിൻ ബി12 ഡെഫിഷ്യൻസി ഒത്തിരി കുറഞ്ഞു നിന്ന പല ആളുകളിലും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. ഇത് വെജിറ്റേറിയൻസിനാണ് കൂടുതൽ, കാരണം അവർക്ക് ഈ മാംസാഹാരങ്ങളാണ് വൈറ്റമിൻ ബി12 ഉള്ളതുകൊണ്ടാണ് ഇത് കൂടുതലും വെജിറ്റേറിയൻസിലുണ്ടാകുന്നത്. പിന്നുള്ള ഒരു വേറെ സിംറ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നോക്കുന്ന സമയത്ത് ഒരു പെയിൽ യെല്ലോ കളറായിരിക്കും, നാക്ക് ഞാൻ പറഞ്ഞു റെഡ് കളറിലായിരിക്കും, മലബന്ധം ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ ഒരു തളർച്ച, തലകറക്കം, ഇതൊക്കെ ബാലൻസ് പ്രോബ്ലം കോമൺ ആണ്. നടക്കുന്ന സമയത്തൊരു ആട്ടം, ഒരു മറിഞ്ഞു വീഴുന്ന പോലെയൊക്കെ പ്രായമുള്ളവരിലൊക്കെ കയറാറുണ്ട്. ഓർമ്മക്കുറവ് ഞാൻ പറഞ്ഞു, പിന്നെ ഡിപ്രഷൻ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്ര പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് സംസാരിച്ചത്, വൈറ്റമിൻ ബി12. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.